എന്താണ് ട്രോളിംഗ് സ്ട്രൈക്ക് അഥവാ മത്സ്യബന്ധന നിരോധനം? ട്രോളിംഗ് സ്ട്രൈക്ക് എന്നത് പേര് പോലെ തന്നെ മത്സ്യബന്ധനത്തിലുള്ള നിരോധനം തന്നെയാണ്. അപ്പോൾ എന്തിനു വേണ്ടി അത് നടത്തുന്നത് നമുക്ക് നോക്കാം. എല്ലാ വർഷവും ജൂൺ ജൂലൈ മാസങ്ങളിലാണ് കേരള തീരങ്ങളിൽ ഈ ട്രോളിംഗ് നിരോധനം ഏർപ്പെടുത്തുന്നത്. ഈ കാലയളവിലാണ് നമ്മുടെ കേരള തീരങ്ങളിൽ ചെമ്മീൻ അതുപോലുള്ള മത്സ്യങ്ങളുടെ പ്രജനനം നടക്കാറുള്ളത്. അതുകൊണ്ടാണ് ഈ കാലയളവിൽ ട്രോളിംഗ് നിരോധനം ഏർപ്പെടുത്തുന്നത്. അപ്പോൾ ഏതൊക്കെ മത്സ്യബന്ധന യാനങ്ങൾക്കാണ് ട്രോളിംഗ് നിരോധനം ബാധകമാകുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ മത്സ്യബന്ധന യാനങ്ങളെ പൊതുവായി നമുക്ക് രണ്ടായി തിരിക്കാം, യന്ത്രവൽകൃതവും യന്ത്രവൽകൃതമല്ലാത്തതും. നമ്മുടെ തീരക്കടലിലൊക്കെ മത്സ്യബന്ധനം നടത്താറുള്ള കട്ടമരം പോലുള്ള മത്സ്യബന്ധന ഉപകരണങ്ങളാണ് യന്ത്രവൽകൃതമല്ലാത്തത്. ബാക്കി 99% ഇന്നത്തെ മത്സ്യബന്ധന യാനങ്ങളെല്ലാം യന്ത്രവൽകൃതം തന്നെയാണ്. അപ്പോൾ നമുക്ക് വലിയ യന്ത്രവൽകൃത യാനങ്ങളെ ബോട്ടുകളെന്നും വള്ളങ്ങളെന്നും പ്രധാനമായും രണ്ടായി തരംതിരിക്കാം. ഇപ്പോഴത്തെ വള്ളങ്ങളും ബോട്ടുകളും കാഴ്ചയിൽ ഒരേ രൂപ സദൃശ്യമാണെങ്കിലും അതിൻ്റെ പ്രവർത്തനത്തിൽ വലിയ വ്യത്യാസമുണ്ട്. വള്ളങ്ങൾ ഉപരിതല മത്സ്യബന്ധനമാണ് നടത്താറുള്ളത്. ഉപരിതല മത്സ്യബന്ധനം എന്ന് വെച്ചാൽ കടലിലെ ഉപരിതലത്തിൽ വരുന്ന മീനുകളെയാണ് വള്ളങ്ങൾ പിടിക്കാറുള്ളത്. അതുപോലെയാണ് അതിൻ്റെ ഒരു വലയുടെയൊക്കെ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. എന്നാൽ ബോട്ടുകളാകട്ടെ കടലിലെ അടുത്തട്ടിലുള്ള മത്സ്യങ്ങളെയാണ് പിടിക്കുന്നത്. കടലിലെ അടുത്തട്ടിലാണ് മത്സ്യങ്ങൾ മുട്ടയിടാറുള്ളതും മത്സ്യ ഉൽപ്പാദനം നടക്കുന്നതും. അതുകൊണ്ടാണ് കടലിലെ അടുത്തട്ടിൽ ഫിഷ് ചെയ്യുന്ന മത്സ്യബന്ധന യാനങ്ങൾക്ക് ഈ കാലയളവിൽ നിരോധനം ഏർപ്പെടുത്തുന്നത്. ഉപരിതല മത്സ്യബന്ധനം നടത്താറുള്ള വള്ളങ്ങൾക്ക് ഈ കാലയളവിൽ നിരോധനം ബാധകമല്ല. നമ്മൾ ഈ കാണുന്നതൊക്കെ വലിയ വള്ളങ്ങളിൽ പിടിക്കുന്ന മീൻ കരയിലെത്തിക്കുന്ന ക്യാരിയർ വള്ളങ്ങളാണ്. നമ്മളിപ്പോൾ ഈ കാണുന്നതാണ് കടലിലെ അടുത്തട്ടിൽ ഫിഷിംഗ് നടത്തുന്ന ട്രോളിംഗ് ബോട്ടുകൾ. രണ്ടാഴ്ചയോളമൊക്കെ കടലിൽ തങ്ങി മത്സ്യബന്ധനം നടത്താൻ ശേഷിയുള്ളവയാണ് ഇത്തരത്തിലുള്ള വലിയ മത്സ്യബന്ധന ബോട്ടുകൾ. 10 മുതൽ 12 വരെ ജീവനക്കാരാണ് ഇത്തരത്തിലുള്ള ബോട്ടുകളിൽ ഉണ്ടാവുക. നമ്മൾ ഈ കാണുന്നതാണ് മത്സ്യബന്ധന വള്ളങ്ങൾ. ഈ വള്ളങ്ങളാണ് കടലിലെ ഉപരിതലത്തിൽ നിന്ന് മത്സ്യബന്ധനം നടത്തുന്നത്. അപ്പോൾ ഇത് ഡെയിലി കടലിൽ പോയി ഫിഷിംഗ് നടത്തുന്നവയാണ്. വള്ളങ്ങളുടെ വലിപ്പ വ്യത്യാസം അനുസരിച്ച് 20 മുതൽ 40 പേർ വരെയൊക്കെ ഈ വള്ളങ്ങളിൽ കടലിൽ മീൻ പിടിക്കാൻ പോകാറുണ്ട്. നമ്മൾ ഈ കാണുന്നതൊക്കെയും കടലിലെ അടുത്തട്ടിൽ ഫിഷിംഗ് നടത്തുന്ന ട്രോളിംഗ് ബോട്ടുകളാണ്. 2023 ട്രോളിംഗ് നിരോധനം ജൂൺ 9 ആരംഭിച്ച് ജൂലൈ 31 അർദ്ധരാത്രി വരെ അവസാനിക്കുന്നതാണ്.